ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സാംസിന്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സാംസിലാണ് ഇന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ പിള്ളേരെ, നിങ്ങളുടെ അടുത്ത് ഇപ്പോഴേ ഞാൻ പറഞ്ഞോണ്ട് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇടിക്കും ഞാൻ. ആ ആ സാധാരണ ഇടി കൊടുക്കട്ടോ സാധാരണ. ആ ഇങ്ങനെയല്ല, അത് അടിയാണ്. ഇടി വേണ്ട വേണ്ട, നിങ്ങൾ ഇടിക്കണ്ട, ഇനി ഞാൻ കത്തുപോകും, അത്ര ഉള്ളു. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ സാംസിലാണ് ചെയ്യണം. അപ്പോൾ നമ്മളോട് സാഡി വ്ലോഗ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ നവനീത് 2255 ഉണ്ട്. നവനീത് ഒരു ചാട്ടൻ ചാട്, ചാട്ടൻ ചാടി. അപ്പോ സംഭവം, ഇന്ന് നമ്മള് സാംസിന്റെ അകത്ത് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാല്, നമുക്ക് രണ്ട് പരിപാടിയുണ്ട്. ഒന്ന്, നമുക്ക് ഫുഡ് ഫാം സെറ്റ് ചെയ്യണം. ഫുഡ് ഫാം ഇല്ല, നമ്മൾ പട്ടിണിയാണ് ഇപ്പൊ ഇവിടെ. ഓക്കെ, അത് ഇരുന്ന് സെറ്റ് ചെയ്യും. ആ സമയം കൊണ്ട് നവനീതും സാഡി അണ്ണനും കൂടെ ഒരു ഇടയ്ക്ക് ഒരു ചെറിയതായിട്ട് ഒരു അയൺ ഫാം ഉണ്ടാക്കും. ഞാൻ അതിന്റെ ഇടയിൽ വരും, വന്നിട്ട് നമ്മൾ അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ കാണുന്നില്ലായിരുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്ത ആരെങ്കിലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. സാഡി അണ്ണ, ഓക്കെ ബൈ. ഓക്കെ അപ്പം, ഓക്കെ സെറ്റ്, ടാറ്റ. അടുത്തത് നമുക്ക് വീഡിയോ പോവാം. ഓക്കെ ബൈ ബൈ. ഗൈസ്, നമുക്ക് ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം ഇവിടെ പക്ഷേ സ്ഥലമല്ല, കൺജസ്റ്റഡ് ആയി പോകും. അവരൊക്കെ മൂന്ന് ബെഡൊക്കെ ഉണ്ടാക്കാൻ പോകുന്നറിയ, നമ്മള് പാവങ്ങളെ ജീവിച്ചു പോകാൻ സമയമില്ല. നമുക്ക് ഇവിടെ ആയിട്ടാണ് പോകുമ്പോൾ ഇച്ചിരി വലുതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് പോയി വെള്ളം, വാട്ടർ ബക്കറ്റ് വേണം. വാട്ടർ ബക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് വിളിക്കാം. ആ കൂടി ടീംസ്, അവർ നമ്മളെ വിളിച്ചില്ല ഗൈസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ആ നീ വരുമല്ലോ, നീ ആദ്യം ഫുഡ് ഉണ്ടാക്ക, നമുക്ക് അതാണ് ആവശ്യം. അത് ഇവിടെ ഉണ്ടാക്കാതെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ രണ്ട് പട്ടി, നമ്മുടെ അല്ല, ഇത് എന്റെ പട്ടിയാണ്. കണ്ട, ഇത് രണ്ടും എന്റെ പട്ടിയാണ്. ഇവന്റെ പേര് ശുക്ലാന്തി, ഇവന്റെ പേര് മക്ലാന്തി. പിന്നെ നമ്മുടെ സാഡി എണ്ണൻ, സാഡി എണ്ണൻ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ എൻ്റെ പേരെന്തോന്ന്, ട്രേഡിങ് ഹോളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. മെൻഡിങ് ഉണ്ട്, അൺബ്രേക്കിംഗ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, പിന്നെ സെലിടച്ച് ഉണ്ട്. അങ്ങനെ ഓരോ കുറേ വേണം. നമ്മൾ ഇതിന് ഇത് ചെയ്യും, അപ്ഗ്രേഡ് ചെയ്യും. ഇത് ചുമ്മാ അല്ല, അത്യാവശ്യത്തിന് വേണ്ടിയിട്ട്. അയ്യോ, എൻ്റെ സ്ഥലം അവിടെ, എൻ്റെ വീടും സ്ഥലമൊന്നും കാണാനില്ല. ഇതല്ലേ നവീനീത്, ഇവിടെ പോയി നവീനീത് കാണുന്നില്ലല്ലോ. അയ്യോ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഗൈസ് നമുക്ക് പോയി വെള്ളം കോരി കളിക്കാം. ഞാൻ പറയാം, ബാഡ് ഒമൻ എന്ന് വെച്ചാൽ മറ്റേ വില്ലേജറിന്റെ കൊല്ലമ്പടല്ലേ. ആ അതെനിക്കറിയാം. അതന്നെ സംഭവം, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചു ഭയങ്കര വലിയ കാര്യമാണ്, ഭയങ്കര വലിയ കാര്യം തന്നെ മിസ്റ്റർ ആണോ? എന്തെന്നറിയുമ്പോ, ആ ഒമന് കിട്ടിക്കഴിഞ്ഞാൽ നീ നിന്റെ പോസ്റ്റ്, അതായത് വീട്ടിലെത്തി കഴിഞ്ഞാലേ അവിടെ വെച്ച് റെയ്ഡ് നടക്കും. അതെനിക്കറിയാം. അതിന് തോപ്പിച്ചില്ലെങ്കിൽ ഇല്ല, അത് തോപ്പിക്കും. എനിക്കിതൊക്കെ പുല്ലാണ്, എനിക്ക് റെയ്ഡ് എന്ന് പറയുന്ന സാധനം ഇല്ലേ, ചീളി കേസാണ്. ഞാൻ കൈ കൊണ്ട് അടിച്ചു കൊല്ലോ അവരെ, മനസ്സിലായ? ക്രിയേറ്റീവ്. വില്ലേജസ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഔട്ട്പോസ്റ്റ്, ഇവിടെ നിന്ന് ഒരു 400-500 ബ്ലോക്ക്. അപ്പൊ റെയ്ഡിന് പോകട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞാണ് കൈയിട്ടടിക്കുന്നു. അല്ല നമുക്ക് നോക്കാലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കേടി കേട്ട കില്ലാടിയാണ്. താൻ ഇവിടെ നിക്കായിരുന്നു, ഞാൻ ഒരു കാര്യം ചെയ്യും, കുറച്ച് മരങ്ങളൊക്കെ വെക്കട്ടെ. ഏയ് എന്ത്, ആദ്യം ഞാൻ വെച്ചോളാം മരമൊക്കെ, ഞാൻ ഇവിടെ ഫാം സെറ്റ് ചെയ്യണം. മരം ആവശ്യമാണോ? അത് മരം ഒരു വരം അറിയാം, പക്ഷെ അത് ഡിസൈൻ ആക്കി വെക്കാന്നേ നമുക്ക്. നമ്മള് എന്താ പറയാ, അതിന്റെ പേര് റാഞ്ച് സിമുലേറ്ററിലെ മരങ്ങളെല്ലാം വെട്ടി തള്ളി, നമ്മൾ ഇതിലെങ്കിലും തിരിച്ച് അതുപോലെ നേരെ തിരിച്ച് ചെയ്യണം. അതെ, ആർക്കും നമ്മളെ റാഞ്ച് സിമുലേറ്റർ ആർക്കും കാണണ്ട. അതെ, ആർക്കും വേണ്ട. നമ്മളെ റാഞ്ച് സിമുലേറ്റർ ഒന്നും നിങ്ങൾ കാണൂലല്ലോ, നിങ്ങൾ കൂടിയ ടീംസിന്റെ റാഞ്ച് സിമുലേറ്ററിലേ കാണും. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാം, ചിലപ്പോ നമ്മളൊരു സർപ്രൈസ് ആയിട്ട് വരുന്നതായിരിക്കും ഞാനും സാഡി അണ്ണനും കൂടെ. എവിടെ, ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ല, ഇന്നലെ വിളിച്ചിട്ട് എന്തിനാണ് സംസാരിച്ച നമ്മള്?
ഇന്നലെ ഒരു അരമണിക്കൂർ അടുപ്പിച്ച് സംസാരിച്ചത്. ഞാൻ കാര്യം മറന്നു. നിങ്ങളെ മറക്കുന്നേ, നിങ്ങളെ മറക്കും. നമ്മളെല്ലാരും മറന്നു ഗൈസ്. ഒന്നൊന്നര സർപ്രൈസ് ആയിരിക്കും നമ്മുടെ രണ്ടുപേരുടെ ചാനലിനും. അത് വലിയൊരു സർപ്രൈസ് തന്നെയായിരിക്കും. അപ്പൊ സർപ്രൈസ് ആണ് അത്. ആക്ച്വലി ഇന്നലെ ആ ന്യൂസ് കേട്ടോടെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. സോ എനിക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അതിനുശേഷം ഞാൻ മറന്നു പോയി കേട്ടോ. അത് കൊള്ളാം. ചെറിയ ഫാമിലി, ചെറിയ ഫാമിലി. അത് നീ വാ, എന്താ നിനക്ക് ഇവിടെ രണ്ട് ബെഡ് കൊടുക്കാൻ പോണു. ആ ഞാൻ കണ്ട് കണ്ട് വാ, ഇത് കാണിക്കടാ. ഇതിന്റെ പേരാണ് വാഫിൾസ്. വാഫിൾസ് അല്ലല്ലോ, അത് തിന്നണ സാധനമല്ലേ. വാറ്റിൽസ്, വാറ്റിൽസിന്റെ അയൺ ഫാം ആണ് നമ്മുടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നവനീത് കുട്ടൻ കുട്ട അവിടെ താഴോട്ട് ചാടുക കുട്ട. ഒരു ശൈലിന് നവനീത് ഉയർ. ചില 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 സമയത്ത് മാത്രം എന്താ ക്യാരറ്റ് ഞാൻ കിട്ടയില്ല. എന്താ കാവറക്കൊക്കെ കിട്ടുണ്ട്. ക്യാരറ്റ് വെക്കണ ഇത് ടൊമാറ്റോ. ടൊമാറ്റോ അല്ലല്ലോ എന്റെ പേര് മറന്നു. പൊട്ടാട്ടോ പൊട്ടാട്ടോ നമ്മളെ വീട്ടിലാണ് ഇത്രയും കൂടുതൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉള്ളത്. ഇപ്പൊ തന്നെ ഒരു 100-150 എണ്ണമായി. ഇപ്പൊ നമ്മുടെ വില്ലേജർ ഫാം അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്ക് അത് പറഞ്ഞ ആർക്കൊന്നും കൂടെ അത് അവൻ ചെയ്തോളും. ഞാനാണെങ്കിൽ വില്ലേജേഴ്സിനെ നമ്മൾ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ടല്ലോ. ആ വില്ലേജേഴ്സിനെ നമ്മള് ട്രെയിലോ അല്ലെങ്കിൽ പാലോ ഏത് വഴിയാണ് നമ്മൾ അതിനെ അങ്ങോട്ട് കൊണ്ടു. പക്ഷെ ഇതിന്റെ മണ്ടൽ എങ്ങനെ കയറ്റി ഇവരെ ആകാശത്തോട് കയറ്റണല്ലേ. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് റെയിൽ വെച്ച്. അന്ന് എന്തരോ ഭാഗ്യത്തിന് ഞാൻ കൊറേ റെയിൽ ഉണ്ടാക്കി വെച്ച്, കൊറേ പേര് എന്നെ കളിയാക്കിയൊക്കെ ചെയ്ത്. പക്ഷെ കൊഴപ്പില്ല. ഒരു മഹാനായ സാഡി ബ്ലോക്സ്. ഓ, നിങ്ങൾക്ക് ഒന്നും ഓർമ്മ കാണൂല. മറവി വയസ്സായില്ലേ. മറവി മറവി അമ്നീഷ്യ. അമ്നീഷ്യ കാരണ പ്രശ്നം. എന്നെ കളിയാക്കി വിട്ടിട്ട് ഇന്ന് നിങ്ങൾ വാന്നേ. നിങ്ങൾ വാ. എന്റെ സ്റ്റാക്ക് ഒന്നും മര്യാദക്ക് തകയില്ല മിസ്റ്റർ പെരേര. സാഡ് ട്രസ്റ്റ്, ട്രസ്റ്റ് കോഡ് ബേസിൽ എന്താണ് ഞാൻ ഇതിന്റെ മണ്ടെങ്കിൽ ചേർന്നിരിക്കുന്നു. എന്റെ സ്കിൻ എടുത്തിട്ട് അവർത്തിട്ടവനെ. ഞാനും ഞാനും അങ്ങനെ സാഡാണ്. എന്റെ സ്കിൻ ആയിട്ടുണ്ട് ഗൈസ്. വേറെ വല്ല ക്യാരറ്റോ വല്ലതും ഉണ്ടാന്ന് ഞാൻ പോയി നോക്കട്ടെ. ഈ കവറക്കൾ ക്യാരറ്റ് തരൂല്ലല്ലോ. ക്യാരറ്റ് ആടാ, അതിന് ക്യാരറ്റ് എടുത്താ പോരെ. എവിടെന്ന്? അയ്യോ, ഇത് ഞാൻ മറന്നുപോയി. ഇവിടെ ഇത്ര അടുത്തുണ്ടായിട്ടാണ് നമ്മള് ക്യാരറ്റ് എവിടെ ചോദിച്ചത്. പൊട്ടിച്ചെടുക്കാനാ? അങ്ങനകത്ത് കയറും. അകത്ത് കയറാൻ തോടാ ഇത്ര പാട്. പൊട്ടിച്ചോറ് ക്യാരറ്റ് മൊത്തം എടുക്കണ്ടേ? ഓക്കെ, കൊറച്ച് മാറ്റി വെച്ചാ മതി. അല്ല, ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് വെച്ചാ പോരെ. അല്ല, എല്ലാം പൊട്ടിച്ചെടുക്കണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ. ഓക്കെ, എടുത്തോ. ശരിയാണല്ലോ, ക്യാരറ്റ് ഇവിടെ ഉണ്ടായിട്ടാണ് നമ്മൾ ഇവിടെ പണിയുന്നത്. ക്യാരറ്റ് എടുക്ക, ഞാൻ ക്യാരറ്റ് വെക്കാം, നീ പോയി റെയിൽ വെക്കേ.
ഓക്കെ ഞാൻ പോയി റെയിൽ വെക്കറേ മാറണം എനിക്ക് ഇതാ ക്യാരറ്റാ ഞാൻ റെയിൽ എടുക്കട്ടെ. ഞാൻ ഇവിടെ ഇവിടെ റെയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സ്റ്റാക്ക് റെയിൽ. റെയിൽ വണ്ടിയില്ലേ, റെയിൽ വണ്ടിയില്ലേ, പൊടിച്ചു വെച്ചിരിക്കേ, പൊടിച്ചു വെച്ചിരിക്കേ. എവിടെയെന്നു ഞാൻ വെയിറ്റ് ചെയ്യടാ, വെയിറ്റ് ചെയ്യടാ, വെയിറ്റ് ചെയ്യടാ, ഞാൻ നോക്കട്ടെ. എന്റെ ആ അതാ നിന്റെ ഇരിക്കണ റെയിൽ നീ എടുത്താ. ഓക്കെ എവിടെന്നോ ഞാൻ എവിടെ കൊണ്ട് വെച്ചതായിട്ട് എനിക്കൊരു ഓർമ്മ അത്രേ ഉള്ളൂ. ഓക്കെ ഞാൻ റെയിൽ എടുത്ത് വെക്കട്ടെ. എടാ ഇതിന് ഒരു പുഷപ്പ് വേണ്ട, ഈ മണ്ട കയറുമ്പഴ് എന്ന് പറഞ്ഞു പോവാൻ. അതൊക്കെ കൊടുക്കാം. ഓക്കെ സെറ്റ്. അപ്പം പിന്നെ ഞാൻ റെയിൽ വെക്കാം. റെയിൽ വണ്ടിയില്ലേ, റെയിൽ വണ്ടിയില്ലേ. എവിടെ വെക്കേ? ഓക്കെ ഇവിടെ തട്ടിയിട്ടാ മതി അവനെ. ഓക്കെ ഇപ്പം മനസ്സിലായി. എവിടെ കേട തട്ടിയിടാനുള്ള ഇത്? നീ വെള്ളം ഒഴിക്കണെന്തുണ്ടാ? ഓ നിനക്ക് മണ്ടേ കയറാനാ. ഓക്കെ നീ ആചരിച്ച വല്ല പ്രത്യേകത കാണും. ഓക്കെ ഓ നിങ്ങള് ഞാൻ ഫുഡ് തിന്നാനാണ് ഉണ്ടാക്കണ, ഭംഗിക്കല്ല. മതിയാ മതിയാ, നല്ല ആവശ്യം ഉണ്ടായിരുന്നോ? രാവിലെ ഞാൻ ഇതിനെ ഭംഗിയാക്കി തരാം. രാവിലെ രാത്രിയായില്ലേ? അതിനെ ഉണ്ടാക്കി എടാ. ഞാനേ ഒരു സോംബി വില്ലേജറിന് അതിന്റെ അകത്ത് നമ്മളെ മുറിക്കാത്തിട്ട് പൂട്ടിട്ടുണ്ട് ഏട്ടാ. അവനീതേ അത് അത് പക്ഷേ ഇതിനു വേണ്ടിട്ട് ഉപകരിക്കൂല. അല്ലോ അല്ല അപ്പൊ ഇത് കിട്ടോടാ, ഡിസ്കൗണ്ട് കിട്ടും അതിനെ ക്യൂർ ചെയ്ത്. ആ അത് ക്യൂർ ചെയ്ത ഓക്കെ, അല്ലാതെ ഇങ്ങനെ ചുമ്മാ വെക്കണ്ടല്ലേ. ഡിസ്കൗണ്ടിന് വെക്കാം. അപ്പം ക്യൂറും കിട്ടും, അച്ചീവ്മെന്റ് കിട്ടും. ഓക്കെ റെയിൽ വണ്ടിയിലേ, റെയിൽ വണ്ടിയിലേ. റെയിൽവേ ഇതുണ്ടാക്കണം പറയുമ്പോൾ. മൈൻകാർട്ട്, മൈൻകാർട്ട്, മൈൻകാർട്ട് വേണ്ട, മൈൻകാർട്ട് വേണം. പിന്നെ ഞാൻ പോയി മൈൻകാർട്ട് എടുത്തിട്ടെ. മൈൻകാർട്ട് ഉണ്ടാക്കിയാ പോരെ, ഞാൻ ഇതിനൊന്ന് പാട് പറഞ്ഞ മൈൻകാർട്ട്. റെയില് വണ്ടിയില്ലേ, റെയില് വണ്ടിയില്ലേ, റെയില് വണ്ടിയില്ലേ. റാഷാണോ? ഐ ഹാവ്. എടാ എനിക്ക് കിട്ടിയടാ മറ്റേ, ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കി കേട്ടോ. അവനെ റെയിലിന്റെ വണ്ടി കൂടെ കയറി പോയത് എന്തൊക്കെയാ സംഭവിക്കണം? സാഡി ബ്ലോക്സ് എന്നാലേ സ്പീഡിൽ പോണത് കാണാം, സ്പീഡിൽ പോണത് കാണാം. അവന്മാര് ഇതങ്ങ് ഉരുട്ടി വിട്ട് നോക്കാം, സ്പീഡിൽ പോ നോക്കണേ. നൈസല്ലേ അത്? ആ തേരിയൊക്കെ പുല്ലോല കേറും. കണ്ടിട്ടോലും അയ്യോ, ഇതൊക്കെ നേരത്തെ ഇറങ്ങി ഇമ്മാറോ ഈ കുരുപ്പിന്റെ കൂടെ പുറകെ പോയിണ്ട ആവശ്യമില്ലായിരുന്നു. ജസ്റ്റ് ഇത് വെച്ചോണ്ടാ നവിനി. എന്തേ താങ്ക്സ് കേട്ടാ, ഇങ്ങനെ ഒരു ട്രിക്ക് പഠിപ്പിച്ചെന്ന് എന്നെ കൊണ്ട് വയ്യ. നൈസ് നൈസ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു കാര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യ കേട്ടോ, അത് നമുക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം. അവൻ കറക്റ്റായിട്ട് പഠിപ്പിച്ചത്. എടാ അവിടെ മൈൻകാർട്ട് സെറ്റ് അല്ല, ഇത് സെറ്റ് ആയിക്കോണേ. ഞാൻ അടുത്തവനെ പറഞ്ഞു വിടുകയാണേ, ഇവിടെ ഇവിടെ ഇരുന്നവനെ. പറന്ന് വാടേ, നീ എന്തിനാ ഇറങ്ങി പറഞ്ഞ? അവൻ എല്ലാ സാമഗ്രികളും ഉണ്ട്. എന്താടാ ചെയ്യണ? ഓക്കെ വെക്കട്ടാ. ഇവിടെ അവൻ അടുത്തൂടെ പോയിട്ട് കേറിയില്ലടാ. എന്തല്ല എടുക്കാം, ഇതുകൊണ്ട പയ്യില് പോയി താണ്ട ഇതെടുത്ത് ഷിഫാനെ കൊണ്ട് കേറിയില്ലടാ അങ്ങോട്ട്. ഇതോ പോണയ്യോ, ഇതോ പോണയ്യോ, ഇവിടെ കയറിയിട്ടാടേ.
ഇങ്ങോട്ട് കയറിയില്ലടാ. എടാ കയറടാ, കയർ മനുഷ്യ, കയർ വാപ്പിളി, അതിനകത്ത് കയറടാ, കയറടാ അങ്ങോട്ട്. ഈ കമ്പോസ്റ്റർ അങ്ങ് പൊടിച്ചു കളഞ്ഞാലേ അങ്ങനെ ഇപ്പം നീ ജീവിക്കണ്ടടാ. നീ കയറ അതിൻ്റെ അത്തോട്ട്, നീ കയറിട്ട് പോയാൽ മതി. ഡാ ഇങ്ങോട്ട് കയറി വരുന്നടാ. ആ ആ കയറി ടീരി ടീരി. എന്ത്, ഇതാ അവൻ്റെ മാമനെ കാണാൻ പോണ്. അത് വെള്ള സാടിയാണ്. ഇവരൊന്നും ശരിയല്ല ഏട്ടാ. ആണോ തോ എന്റെ ഫ്രണ്ട് വന്നു ഇങ്ങനെ. ഏയ് നമു, ഇവ എന്റെ പുറകെ ഒരെണ്ണം തരണി അണ്ണ. രാത്രിയായ? ഇല്ലല്ല ഇല്ല, രാത്രിയായില്ല, രാത്രിയായില്ല. വച്ചു കൊടുത്തേ. എന്നിട്ട് അവൻ ഡോഡ്ജ് ചെയ്യണ്ടേ, അവൻ കേടികെട്ട കിള്ളാടി. കേറേ, ഇവ എന്നെ ദേഷ്യം പിടിപ്പിക്കാണ് വയല്. കറ വാപ്പിളിക്ക് മോനെ, കേറങ്ങോട്ട്, കേറങ്ങോട്ട്. എന്താ നീ തൊട്ടടുത്ത എന്റെ മൂത്തെ അങ്ങനെ അവൻ കേറി മുകളിലോട്ട്. മൂന്നെണ്ണമായോ? ഓ മൂന്നെണ്ണമായി. നൈസ്. കിടേ നെയിംടേ കാറയില്ല, നെയിംടേ കാറയില്ല. നിങ്ങള ഇല്ലല്ലേ ഇരിക്കണ? ഓ ഞാൻ തന്നില്ലല്ലേ. ഇല്ല ഇല്ല, കൊള്ളായി. ശരി, സോംബീസിനെ വെച്ചിട്ട് നെയിംടേ ഞാൻ എടുത്തരാം. ഓക്കേ. ഓയ്യാ മിസ്റ്റർ, ഈ നെയിംടേ എവിടെന്നാണ് കിട്ടിയും കൂടെ പറയൂ. ഗൈസ് നമുക്ക് നമുക്കല്ല, സാഡി അണ്ണന് എവിടെ നിന്നാണ് നെയിം ടാഗ് കിട്ടിയെന്ന് വെച്ചാ, സാഡി അണ്ണ ഒരു 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 വുഡ്ലാൻഡ് മാൻഷനിൽ പോയിരുന്നു. ആ വുഡ്ലാൻഡ് മാൻഷനിൽ നിന്ന് പെട്ടി തുറന്നപ്പോൾ മൂന്നെണ്ണം കിട്ടിയെന്ന് പറഞ്ഞു. ഇനി ആർക്കറിയാം എനിക്ക് ക്രിയേറ്റീവ് നടത്തിയെന്ന്. എനിക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് Now will villagers breed if they have jobs? Navinida, will villagers breed if they have jobs? Yeah. Pettoda breed ayum breed ayum anganeyalle matte villager breeders inde athu farmer alle irikkunathu avanu job undallo alle. Yeah, yeah, yeah. Just need beds right here. Oh yeah, raathri ava raaye kadaka 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 njan kadakkula. നിങ്ങൾ എന്തിരുന്നു എവിടെ ചെയ്യണ? നമ്മുടെ ഫാമിൻ്റെ ഇപ്പോൾ എങ്ങനെയാണ്, നമ്മുടെ ഫാം കൊള്ളാവോ ഇല്ലയെന്ന് നോക്കാം. കൊള്ളൂല്ലെങ്കിൽ ഗൈസ് ഹാഷ് ടാഗ് ഡിസ്കോ വ്ളോഗ് ഇൻ ദ ചാറ്റ്. ഡിസ്കോ വ്ളോഗ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണതിനൊക്കെ മൂഡ് നോക്ക് ഗൈസ്. നീ നോക്കോ, എന്റെ റിസൾട്ട് പോളിയായിരിക്കും. പോളപ്പ സാധനം എന്നെ പറ്റിച്ച് ഗൈസ്. ഞാൻ കഷ്ടപ്പെട്ടിരുന്നു തോണ്ടിയതെല്ലാം നാളത്തെ ടൈറ്റിൽ സാധന എന്നെ ചതിച്ചു ഗൈസ്. രാവിലെ ഞാൻ പോയി കിടന്നുറക്കട്ടെ, എന്നിട്ട് ഞാൻ കിടക്കണം അവിടെ. വലതാവോ ഇത്? പോയാ കമ്മോൺ. അവനീത് ഗൈസ്, ഇത് മാത്രമല്ല, നമ്മൾക്ക് ഇനി വൂൾ ഫാമും കൂടെ ഉണ്ടാക്കണം. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പറഞ്ഞല്ലോ നമ്മുടെ കയ്യിൽ നെതറൈറ്റോ ഒന്നുമില്ല. നമ്മളിവിടുത്തെ ഏറ്റവും പാവപ്പെട്ട കണിയിലുള്ള രണ്ട് ടീംസാണ്, രണ്ട് പേരാണ്, സാഡി അണ്ണനും ഞാനും. അപ്പം ഈ നമുക്ക് ടി എൻ ഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കയ്യിലില്ല. അപ്പം ബെഡ് വൂള് ഫാം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാം. അത് കുറച്ചും കൂടെ സിമ്പിളായിരിക്കും. അതുണ്ടാക്കിയിട്ട് നമുക്ക് ബെഡ് വെച്ച് നെതറിൽ പോയി നെതർ പൊട്ടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാം, ഏ നെതർ എന്ത് നെതറായിട്ട് ഒപ്പിക്കാം. അങ്ങനെ നമ്മളും പ്രോ ആകും. അത്ര പോരാ, ലൈറ്റ് ഒക്കെ വെക്കുകയാണ് അങ്ങോട്ട്, വെളിച്ചൊക്കെ കൊണ്ട് പെട്ടെന്ന് വളരട്ടത്. അയ്യോ ലൈറ്റിന് കാര്യം പറഞ്ഞപ്പോഴാ, കോളുണ്ടടാ. ആര്? മിസ്റ്റർ കോളുണ്ടാണോ? കോളൊന്നും എന്റെ ഇല്ല, എനിക്ക് ഇഷ്ടമല്ല. കോള് ഞാൻ ഉണ്ടോ നോക്കട്ടെ. എടാ നിനക്കൊക്കെ വേണ്ടി നിന്റെ വീട്ടിനവിടെ ഇത് ടോർച്ച് വെച്ച് ഞാൻ കോള് തീർത്ത്. നീ അത് മറക്കല്ലേ.
നാലെണ്ണം എടുത്ത് ഞാൻ അതാണ്ട ചുറ്റിലും വെച്ചിട്ടുണ്ട് ശവകുടീരം പോലെ. ഗൈസ്, അങ്ങനെ നമ്മുടെ രണ്ട് പരിപാടീസും ഇവിടെ നടന്നിരിക്കുകയാണ്. നമ്മുടെ അയൺ ഫാം നമ്മൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, ഫുള്ളായിട്ട് നമ്മുടെ നവനീത് ഇവിടെ ഇരുന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനത് കാണിക്കാൻ നിന്നില്ല, കാരണം കുറേ പരിപാടീസ്, കുറേ ഡിലേസ്. ഇതിപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ മാത്രമായിട്ട് രണ്ട് മൂന്ന് മണിക്കൂറുണ്ട്, രണ്ട് മണിക്കൂറോ ഒന്നര മണിക്കൂർ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ ഏഴരയ്ക്ക് തുടങ്ങിയ സാധനം ഉണ്ട്, ഇപ്പോൾ ഏഴ് മുക്കാല് എട്ടേ മുക്കാലായി. ഇത് തോന്നി വെള്ളം ഒഴിച്ച് കളിക്കണേ നവനീത്. ഒഴിഞ്ഞു വീഴാനാ? ഓ, അതിനു വേണ്ടിട്ടാ. പക്ഷേ അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞല്ലേ? ഇല്ല അല്ല, അത് നേരെ മുകളിൽ നിന്ന് നേരെ ഹുയ്ന്ന് പറഞ്ഞ് താഴെ വെള്ളത്തിൽ വീഴും. വെള്ളത്തിൽ വീഴുന്ന ഇവിടെ നിന്ന് കത്തി കത്തി ഇവിടെ വന്ന് വീഴല്ല, അതല്ലേ? പിന്നെന്തിനാണ് ഇതൊക്കെ? നവനീതിന്റെ ഓരോരോ ടെക്നിക്ക് പരങ്ങളായിട്ടുള്ള പരിപാടീസ് ആണ്. ഇതിലൊക്കെ നമ്മൾ ഇടപെടാൻ പോയാൽ നമുക്ക് മുമ്പിലോട്ട് അടിച്ചു തരും. അടിക്കാനും പറ്റൂലെ. ഞാൻ മുകളിൽ ഗ്ലാസ് പൊട്ടിച്ചതാണ്. ആ ഓക്കെ എടാ. അപ്പോൾ നമ്മുടെ അയൺ ഫാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്, ഫുൾ സെറ്റാണ്. ഇനി ഇത് ക്ലെയിം ചെയ്ത് വയ്ക്കണം, ഇല്ലെങ്കിൽ വല്ലത് പണിയാവും. അത് സെറ്റാണ്. പിന്നെ ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ ചാടണ്ണൻ്റെ പ്രീമിയം ആയിട്ടുള്ള ഭയങ്കര എഫിഷ്യൻറ്റ്. ഇതോട്ടാ അടുത്തത് വീണ്. അതാണ് പറഞ്ഞത്. നൈസ്. ഭയങ്കര എഫിഷ്യന്റ് ആണ് ഗൈസ്, ഭയങ്കര എഫിഷ്യന്റ്. ഭയങ്കര എഫിഷ്യന്റ്. ഇതാ ഏഴെണ്ണം ആയി. ഒരു മിനിറ്റ് ഒന്നും വേണ്ട സാറണ്ണ, 10-15 സെക്കൻഡ് മതി. നമ്മള് റിച്ച്. യെസ്. ഗൈസ് പോളി, 10-15 സെക്കൻഡിന്റെ ഒരു കിടക്കാൻ എഫിഷ്യന്റ് ആയിട്ടുള്ള എന്നെ എന്തൊരു ആരോ എന്താ നവനീത്, ആരോ എന്താ കാരണം എന്താണോ പറയുന്നത്. അപ്പൊ ഗുഡ് ബൈ ടു അയൺ. ഇതെന്താ മൈനിങ്, അയൺ മൈനിങ്. ഓ അങ്ങനെ, അത് രക്ഷപ്പെട്ടു ഗൈസ്. പിന്നെ നമ്മുടെ സാരി എണ്ണ ഉണ്ടാക്കിയ ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ഇത് കൊള്ളൂലല്ലേ. ഇതെന്തൊരു ഇത്, എല്ലാം മിക്സഡ് ഒരുമാതിരി വാലാവൂല എന്ന് പറഞ്ഞ് കിടക്കണം. ഞാൻ മര്യാദയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു, എന്നെ എന്നെ ചവിട്ടി പുറത്താക്കിയിട്ട് പ്രീമിയം ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കും. ഞാൻ എന്റെ ഭംഗി ആക്കാനാണ് നോക്കിയത്, നിങ്ങൾ സമ്മതിച്ചില്ല. അതിന് ഞാൻ ഇപ്പൊ എന്തിരിയേ. എന്തായാലും നമുക്ക് സ്വന്തം ഒരു ഫുഡ് ഫാം ആയാലോ, അതന്നെ വലിയ കാര്യം. 14 ആയി, ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ്. നമുക്കൊരു കാര്യം ചെയ്ത് ഇവിടെ ഒരു വില്ലേജ് ഇപ്പഴേ ജസ്റ്റ് ഒന്ന് വച്ചാലോ. വച്ചിട്ട് ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ സാടി അണ്ണൻ്റെ വീഡിയോ വരും, അല്ലെങ്കിൽ സാടി അണ്ണൻ ചിലപ്പോൾ മുന്നേ വരും. എന്തായിക്കോട്ടെ, എന്തെങ്കിലും കണ്ടിന്യൂഷൻ അല്ല, ചിലപ്പോൾ ചെറിയൊരു കണ്ടിന്യൂഷൻ വരും, അത്രേ ഉള്ളു. അപ്പം എല്ലാവർക്കും ബൈ സാടി അണ്ണ. ബൈ ബൈ. അപ്പോൾ ബൈ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത സാടി അണ്ണൻ്റെ വീഡിയോയിൽ കാണാം. അയ്യമ്മ ബൈ.